ഇന്ത്യയിലെ വോട്ടിംഗ് മെഷീനിൽ വമ്പൻ ക്രമക്കേടുണ്ടെന്ന് തുറന്നു പറഞ്ഞ് എലോൺ മസ്കിന് കൈയടിക്കുകയാണ് ജനം. തിരഞ്ഞെടുപ്പിൽ മോദി 3rd തവണയും ജയിച്ചു, പക്ഷേ കൃത്യമായി ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞില്ല എന്നുള്ളത് മോദിയുടെ വലിയൊരു പരാജയമായിരുന്നു. അന്നു മുതൽ ഈ സംശയം എല്ലാവരും പറയുന്നു. വോട്ടിംഗ് മെഷീനിൽ ക്രമക്കേട് നടത്തി അധികാരത്തിൽ വന്ന ആളാണ് മോദി എന്ന തരത്തിൽ പോലും വാർത്തകൾ പ്രചരിച്ചു. അത് വ്യക്തമായി തുറന്നു പറഞ്ഞിരിക്കുകയാണ് എലോൺ മസ്ക്. എലോൺ മസ്കിന്റെ പ്രതികരണത്തിന് ഉടൻ തന്നെ മറുപടിയുമായി BJP നേതാവ് രാജീവ് ചന്ദ്രശേഖർ രംഗത്ത് വന്നു. ഇന്ത്യയിലെ വോട്ടിംഗ് മെഷീനുകൾ ഹാക്ക് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ രാജീവ് ചന്ദ്രശേഖരന് വീണ്ടും മറുപടിയുമായി എലോൺ മസ്ക് രംഗത്ത് വന്നു. ഏത് വോട്ടിംഗ് മെഷീനുകളും ഹാക്ക് ചെയ്യാമെന്നാണ് മസ്ക് മറുപടി പറഞ്ഞിരിക്കുന്നത്. സമൂഹമാധ്യമമായ എക്സിലാണ് ഇരുവരുടെയും വാദപ്രതിവാദങ്ങൾ. തുറന്ന യുദ്ധമാണ് എലോൺ മസ്കും രാജീവ് ചന്ദ്രശേഖറും നടത്തുന്നത്. വോട്ടിംഗ് മെഷീനിൽ BJP കൃത്രിമം കാണിച്ചു എന്ന ആരോപണം നിലനിൽക്കെ മസ്കിന്റെ വാക്കുകൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇത് രാജ്യത്ത് വലിയ ചർച്ചയാവുകയാണ്. BJPയുടെ വിജയം സംശയിക്കേണ്ടതുണ്ട് എന്നാണ് എലോൺ മസ്ക് പറഞ്ഞു വെച്ചത്. മോദിയുടെ കസേര അധികം നാൾ ഇല്ലെന്ന് മനസ്സിലായിരിക്കുന്നു. അത് എലോൺ മസ്കിന് പോലും മനസ്സിലായി. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ തിരിമറിക്ക് സാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ടെസ്ല സ്ഥാപകനും SpaceX മേധാവിയുമായ എലോൺ മസ്കാണ് ആദ്യം എക്സിൽ പോസ്റ്റുമായി എത്തിയത്. തിരഞ്ഞെടുപ്പിൽ കൃത്രിമം നടത്താൻ സാധ്യതയുള്ളതിനാൽ EVMകൾ ഉപേക്ഷിക്കണമെന്നും മസ്ക് എക്സിൽ കുറിച്ചിരിക്കുന്നു. നിർമ്മിത ബുദ്ധിയോ മനുഷ്യരോ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ഹാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് മസ്ക് പറഞ്ഞു. ഇതിന് മറുപടി കൊടുത്താണ് രാജീവ് ചന്ദ്രശേഖർ വെട്ടിലായിരിക്കുന്നത്. സുരക്ഷിതമായ ഡിജിറ്റൽ ഹാർഡ്വെയറുകൾ നിർമ്മിക്കാൻ ആർക്കും കഴിയില്ലെന്ന് കരുതുന്നത് തെറ്റാണ്. ഇന്റർനെറ്റുമായി ബന്ധിപ്പിച്ചുള്ള വോട്ടിംഗ് മെഷീനുകളുടെ നിർമ്മാണത്തിന് സാധാരണ കമ്പ്യൂട്ടർ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്ന US മറ്റിടങ്ങളിലെയും സംബന്ധിച്ച് മസ്കിന്റെ വീക്ഷണം ശരിയായിരിക്കും. എന്നാൽ ഇന്ത്യൻ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ സുരക്ഷിതമായി രൂപപ്പെടുത്തിയെടുത്തതാണ്. ഇതിൽ ഇന്റർനെറ്റോ ബ്ലൂടൂത്തോ വൈഫൈയോ മറ്റെന്തെങ്കിലും കണക്ടിവിറ്റിയോ ഉപയോഗിക്കുന്നില്ല. ഇങ്ങനെയായിരുന്നു രാജീവിന്റെ മറുപടി. രാജീവിന്റെ ഈ പ്രതികരണത്തിന് മറുപടിയായാണ് എന്തും ഹാക്ക് ചെയ്യാമെന്നുള്ള മസ്കിന്റെ മറുപടി. BJPയുടെ വിജയങ്ങളിൽ പലയിടത്തും EVM മെഷീനുകളെ ചൊല്ലി പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ് മസ്കിന്റെ പരാമർശം. മസ്കിന്റെ പരാമർശത്തിന് മറുപടി കൊടുത്തതോടെ തിരുവനന്തപുരത്തെ BJP സ്ഥാനാർത്ഥിയായിരുന്ന രാജീവ് ചന്ദ്രശേഖർ ആശങ്കയിലായി എന്ന് സോഷ്യൽ മീഡിയ പറയുന്നു.